ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സ്, എല്ലാ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സും അവരുടെ അക്കൗണ്ടിൽ സ്റ്റോറീസ് ഇടാറുണ്ട്, പോസ്റ്റുകൾ ഇടാറുണ്ട്. നമ്മളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോറും സ്റ്റോറീസും പോസ്റ്റുകളും ഇട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റുകൾ, നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, പക്ഷേ ജസ്റ്റ് നമുക്ക് ഇഷ്ടമായില്ല, നമ്മൾ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി അയ്യോ അത് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളിട്ട പോസ്റ്റും സ്റ്റോറീസും എങ്ങനെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു പോസ്റ്റ് ഇട്ട് കുറച്ച് ലൈക്കും കുറേ കമൻറ്റും ഉണ്ടായിരുന്നു, ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നുന്നു വേണ്ട, അത് ഒന്നുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ആ ലൈക്കോടും ആ കമൻറ്റോടും കൂടെ തന്നെ നമുക്ക് ആ പോസ്റ്റ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതേപോലെ തന്നെ സ്റ്റോറീസ്, നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ഇട്ട് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തോന്നാണ്ടാവും ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് തന്നെ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്ന് നമ്മുടെ പ്രൊഫൈൽ പേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിട്ട പോസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ചോദിക്കാം, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് എനിക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ആ മുകളിലെ ക്രീ ബാറുമ്പോൾ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോകുക. അതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ റീസെൻ്റ്ലി ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടില്ല. ജസ്റ്റ് അത് ഒരു 30 ദിവസത്തെ മുമ്പ് വരെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളാണ് അവിടെ കാണാൻ സാധിക്കുക. ജസ്റ്റ് അതൊരു ട്രാഷ് ബിൻ പോലെയാണ്. ജസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ നമ്മുടെ അക്കൗണ്ടിൽ ട്രാഷ് ബിന്നിൽ കിടക്കുന്ന പോലെ ആ പോസ്റ്റുകൾ അവിടെ കിടക്കും. നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാവുന്നതാണ്, വളരെ എളുപ്പമാണ്. ജസ്റ്റ് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആ 3 ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ആ റിക്കവറിന് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും, ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പാസ്വേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റോറീസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചോദിക്കില്ല, ജസ്റ്റ് റിക്കവർ എന്ന് പറഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ റിക്കവർ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ആണെങ്കിൽ ജസ്റ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ജസ്റ്റ് വീണ്ടും അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് മുൻപ് കിട്ടിയ ആ ലൈക്കും ആ കമൻറ്റും നമ്മളുടെ നഷ്ടപ്പെടാതെ, അതായത് ആ പോസ്റ്റിൽ നിന്ന് നഷ്ടപ്പെടാതെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായില്ല എന്ത് കാര്യമായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചോളൂ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ വേഗം തൊട്ടുവരെ, ഇറ്റ്സ് മീ സോമൻ സോജൻ സൈനിങ് ഓഫ്.